നാൾ മുതൽ എൻ്റെ കൂടെയുണ്ട്. ഇപ്പോഴും ഞാൻ ചെയ്യുന്ന പ്രധാന ജോലി എന്താണെന്ന് നോക്കിയാൽ വായിക്കാൻ വായിക്കാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം വായിക്കാൻ കഴിയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വായനയിലൂടെ കിട്ടിയിട്ടുള്ളതാണ് എനിക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ പല ചെറുപ്പക്കാരുടെ യോഗങ്ങളിൽ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഒന്ന് നമ്മളെല്ലാം അറിയുന്നത് നമുക്ക് അറിയുന്നതായിട്ടും അനുഭവിക്കുന്നതായിട്ടും ആകെ ഒരു ജീവിതമേ ഉള്ളൂ. ഒരുപാട് ജീവിതങ്ങൾ ജീവിക്കാനുള്ള ഒരവസരമാണ് പുസ്തകത്തിലൂടെ കിട്ടുന്നത്. ലോകലാവണമെന്നില്ല, ലേഖനങ്ങളായ പോലും ഒരു ജീവിതം കൊണ്ട് നമുക്ക് അനുഭവിച്ച് സ്വയം നേരിട്ട് അനുഭവിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വളരെ ആഴത്തിൽ അനുഭവിപ്പിക്കുന്ന ഒന്നാണ് ഈ പുസ്തകങ്ങൾ. അത് പ്രത്യേകിച്ചും നല്ല എഴുത്തുകാരുടെ പുസ്തകങ്ങൾ. അതൊരു നല്ല ഉദാഹരണം പറഞ്ഞാൽ ബഷീർ. ബഷീറിൻ്റെ ബാല്യകാലികൾ ഇപ്പോൾ വായിച്ചാലും എത്ര തവണ ഞാൻ വായിച്ചിരിക്കുന്നു, ഇപ്പോൾ വായിച്ചാലും കണ്ണെന്നറിയാം, സഹിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അതിൻ്റെ ഒരു ക്രാഫ്റ്റിൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത് ഇത് ഇതുപോലെ പ്രധാനപ്പെട്ട മലയാളത്തിലെ പല കൃതികളും കൂടിയുണ്ട്. മലമുണ്ട് പറഞ്ഞാലും കുട്ടികളോട് പറയാറുണ്ട് ലോകത്തിലെ പ്രധാനപ്പെട്ട ഭാഷകളിലൊന്നാണ്, ലോക ഭാഷകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മലയാളം. മലയാളം ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. മലയാളം നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് മറ്റേത് ഭാഷയും പഠിക്കാൻ എളുപ്പമാണ്. ഒരുപാട് കാലം നമ്മുടെ നാട്ടിൽ മാതാപിതാക്കൾ കുട്ടികളെ മലയാളം പഠിപ്പിക്കാതെ ഇംഗ്ലീഷ് മാധ്യമത്തിൽ മാത്രം പഠിപ്പിച്ചു. അതിൻ്റെ ഫലം എന്താണ്? കുട്ടികൾക്ക് ഇംഗ്ലീഷും അറിയത്തില്ല, മലയാളം അറിയാം. അങ്ങനെ ഒരു ജനത ഉണ്ടായിരുന്നു, അവർ കാലം കഴിഞ്ഞു പോയെന്ന് മലയാളത്തെ പറ്റി ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് നമ്മുടെ സ്വത്വം അവിടെ അങ്ങനെ സമീകൃതമായിട്ട് കിടക്കുന്ന ഒരു ഇടം നമ്മുടെ നമ്മുടെ പുസ്തകങ്ങളാണ്. അത് നമുക്ക് നിരാകരിച്ചിട്ട് നമ്മുടെ മലയാളിക്ക് ഒരു ജീവിതമില്ല. മലയാളിക്ക്